മധുരമായ തമിഴിൻ്റെ പദാവലിയിലാണ് രാമചരിതം എന്ന കൃതി എഴുതിയിരിക്കുന്നത്. ദ്രാവിഡ നിയമത്തിൻ്റെ പരുക്കൻ തച്ചുകളിൽ രൂപപ്പെട്ട പാട്ടുകൃതിയാണ് രാമചരിതം. പാട്ടുകൾ നമുക്കറിയാം, പാടിപ്പതിഞ്ഞവയാണ്. നാവിൻതുമ്പിലൂടെയാണ് അത് തലമുറകളിലേക്ക് പകർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പല കൃതികളും, പല പ്രാചീന കൃതികളും നമുക്ക് നഷ്ടമായിട്ടുമുണ്ട്. എഴുതിക്കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും, ലിഖിത രൂപത്തിൽ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ കാവ്യസാഹിത്യ കൃതിയാണ് രാമചരിതം. രാമചരിതം അതുകൊണ്ട് തന്നെ പാട്ടിൻ്റെ ലക്ഷണ സമ്പൂർണമായ ഒരു കൃതി കൂടിയാണ്. ലക്ഷണം പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരേ ഒരു പാട്ടുകൃതി രാമചരിതമാണ്. സംസ്കൃതത്തിൽ നിന്നും ഇതിഹാസങ്ങൾ രാമായണത്തിലേക്ക് പകർന്നു കിട്ടുന്നതിന് തുടക്കം കുറിച്ചതും രാമചരിതം എന്ന പാട്ടുകൃതിയാണ്. രാമചരിതത്തിൻ്റെ ക്രമാനുഗതമായ വികാസമാണ് മലയാള കാവ്യസാഹിത്യ ചരിത്രമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ശരിക്കും മലയാള കാവ്യ പാരമ്പര്യത്തിൻ്റെ ആധാരശിലയായിട്ട് രാമചരിതത്തെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. 1872 പ്രസിദ്ധീകരിച്ച മലയാള ഭാഷാ നിഘണ്ടുവിൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് രാമചരിതം എന്ന സംജ്ഞ ആ കൃതിക്ക് നൽകുന്നത്. ആ കൃതിയുടെ പ്രാധാന്യം ആദ്യം കണ്ടറിഞ്ഞതും ഗുണ്ടർട്ട് തന്നെയാണ്. 1480 ഉദ്ധാരണങ്ങൾ രാമചരിതത്തിൽ നിന്നും അദ്ദേഹം ഭാഷാ നിഘണ്ടുവിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. 1917 ഉള്ളൂരാണ് ആദ്യമായിട്ട് രാമചരിതത്തിൻ്റെ 30 പടലങ്ങൾ, ആദ്യത്തെ 30 പടലങ്ങൾ പ്രാചീന മലയാള മാതൃകകൾ എന്ന ഗ്രന്ഥത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പണ്ഡിതന്മാരുടെ, അല്ലെങ്കിൽ പണ്ഡിതന്മാരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരു ആമുഖവും അർത്ഥഗ്രഹണത്തിനുതകുന്ന ഒരു കുറിപ്പും അദ്ദേഹം അതിൽ എഴുതി ചേർക്കുകയും ഉണ്ടായി. 1932 തിരുവിതാംകൂർ ഗവൺമെൻറ് ശ്രീ ചിത്രോദയ മഞ്ജരി ഭാഷാ ഗ്രന്ഥാവലിയിലെ 4ാം ഗ്രന്ഥമായിട്ട് രാമചരിതം പൂർണ്ണരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി. രാമചരിതത്തിൻ്റെ 18 താളിയോലകൾ കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും രാമചരിതം വളരെ സാർവത്രിക പ്രചാരം നേടിയ ഒരു കൃതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും മലയാള സാഹിത്യത്തിൽ 16-17 നൂറ്റാണ്ടുകളിൽ ഭാഷയിലും സാഹിത്യത്തിലും വന്നിട്ടുള്ള വലിയ പരിവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ തമിഴിലെ കമ്പരാമായണത്തിനും അല്ലെങ്കിൽ ബംഗാളിലെ കൃത്തിവാസ രാമായണത്തിനും കിട്ടിയിട്ടുള്ളതുപോലെ ഒരു പ്രശസ്തി മലയാളത്തിലെ പ്രാക്തന രാമായണമായിട്ട് രാമചരിതത്തെ കിട്ടുമായിരുന്നു, രാമചരിതം എന്ന കൃതിക്ക് കിട്ടുമായിരുന്നു എന്ന് വേണം കരുതാം. അത്രയും ഉത്കൃഷ്ടമായ, നമ്മൾ ഈ മഹത്വം എന്നൊക്കെ പറയുമ്പോൾ കാവ്യ പ്രതിഭയും സൗന്ദര്യവും ഉള്ള ഒരു എഴുത്തുകാരൻ്റെ ഒരു സൃഷ്ടിയായിട്ട് നമുക്ക് രാമചരിതത്തെ വായിച്ചെടുക്കാൻ കഴിയും. രാമചരിതത്തിൻ്റെ തുടക്കത്തിലെ പാട്ടു തന്നെ അതിനുദാഹരണമാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കാനനങ്ങളിലരൻ കളറുമായി കരുണിയായി കാർന്നടുങ്കണ്ണുമ തമ്മിൽ വിളയാടി നടൻ രണ്ട് ആനനം വടിവുള്ള ആനവടിവായ അവതരിത്താതിയേ നല്ല വിനായകനെന്മോരമലനെ ഞാനിതൊന്നു തുനീന്റതിനന്മാനതമെന്നും നാളദാർദന്നിൽ നിരന്തരമിരുന്തരുൾ തെളിന്ത് ഊനമറ്ററിവനക്കു വന്നുദിക്കും വണ്ണമേ ഊഴിയേഴിലും നിറയുന്ന മറഞ്ഞാന പൊരുളേ. അതാണ് രാമചരിതത്തിലെ ആദ്യത്തെ പാട്ട്. ആദിദേവതയായ ഗണപതിയെ വന്ദിക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ അതിനു മുമ്പ് കാനനത്തിൽ ആദിപിതാക്കളെ കുറിച്ചാണ്, ആദിപിതാക്കളായ പാർവതി പരമേശ്വരന്മാരുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ആ പ്രണയത്തിൽ നിന്നും ജനിച്ച മഹാഗണപതി, എൻ്റെ മനസ്സാകുന്ന താമരപ്പൂവിൽ ഇരുന്ന് ഒരു കുറവും വരുത്താത്ത വിധത്തിൽ ഈ രാമായണം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണം എന്നുള്ള അപേക്ഷയാണ്. നമ്മളിത് വായിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് രഘുവംശ, കാളിദാസൻ്റെ രഘുവംശ കാവ്യത്തിലെ ആദ്യത്തെ വന്ദനാ ശ്ലോകമാണ്. വാഗർഥാവിവ സംപ്രക്തൗ
വാഗർത്ഥ പ്രതിപത്തേ ജഗതഃ പിതരോ വന്ദേ പാർവതി പരമേശ്വരോ എന്നാണ്. കാളിദാസൻ വന്ദിക്കുമ്പോഴും വാക്കും അർത്ഥവും പോലെ ഒരുമിച്ചിരിക്കുന്നവരും ലോകത്തിൻ്റെ ആദി പിതാക്കളുമായ പാർവതി പരമേശ്വരന്മാരെ വാഗർത്ഥ പ്രതിപത്തിക്കായിട്ട് ഞാൻ വന്ദിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ അവരുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് കാവ്യം തുടങ്ങുന്നത്. ഒരുപക്ഷെ കാളിദാസന്റെ ഈ ഒരു സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം എന്ന് വേണം നമ്മൾ വിചാരിക്കേണ്ടത്. അത്ര മഹത്വം ആ പാട്ടിനുണ്ട് എന്നുള്ളതാണ്. അതിൽ വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡ കഥയാണ് പ്രതിപാദ്യ വിഷയം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മഹാവിഷ്ണു രാമനായിട്ട് അവതരിച്ച് നിശിചരാധിപതിയായ രാവണനെ പോരിൽ മുടിച്ച കഥയാണ് ഞാൻ പറയുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും ആദ്യകാന്ഡങ്ങളായ ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, സൂചനകൾ സംക്ഷേപിച്ചുകൊണ്ടാണ്, ഒന്നാം പടലങ്ങളിലൊക്കെ അത് സംക്ഷേപിച്ച് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പാടിപ്പോകുന്നത്. 164 പടലങ്ങളിലായിട്ട്, പടലങ്ങൾ എന്ന് പറയുന്നത് അധ്യായങ്ങൾ തന്നെയാണ്, വിരുത്തങ്ങൾ എന്നും പറയും. തമിഴ് വൃത്തങ്ങൾ, വൃത്തത്തിൻ്റെ ഓരോ താളഭേദങ്ങളിലാണ് ഓരോ പടലങ്ങളും അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 164 പടലങ്ങളിലായിട്ട് 1814 പാട്ടുകളുള്ള ബൃഹത്തായ ഒരു കാവ്യമാണ് രാമചരിതം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ലക്ഷ്യവും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ഊനമറ്റൊഴും ഇരാമചരിതത്തിൽ ഒരു തെല്ല് ഊഴിയിൽ ചെറിയവർക്കറിയുമാർ ഉര ചെയ്യുക എന്നതാണ് കാവ്യത്തിൻ്റെ ലക്ഷ്യം. അതിൽ ഒരു തെല്ല് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡ കഥ മാത്രമാണ് എന്ന പരാമർശമാണ് അതിൽ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചനയാണ് അതിൽ വരുന്നത്. അത് ഊഴിയിലെ ചെറിയവർക്കറിയുമാർ ഉര ചെയ്യുക എന്നതുമാണ്. ഈ ഊഴിയിലെ ചെറിയവർ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരാണ്, ത്രൈവർണികരല്ലാത്ത, സംസ്കൃത അനഭിജ്ഞരായ, ആയോധന കലയും യുദ്ധവുമെല്ലാം പ്രധാന ദിനചര്യയായി സ്വീകരിച്ചിരിക്കുന്ന സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് താൻ ഈ കവിത എഴുതുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് രാജ്യം നിരന്തരം യുദ്ധഭീഷണിയിൽ അമർന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ചേരന്മാരും ചോളന്മാരും തമ്മിലുള്ള 100 യുദ്ധം നടന്ന ആ സമയത്ത് നാടൊട്ടുക്കും കളരികളും ആയോധനാഭ്യാസവും ചാവേറുകളുടെ രൂപീകരണവും എല്ലാം നടന്നത് ചരിത്ര വസ്തുതകളാണ്. അപ്പൊ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ യോദ്ധാക്കളുടെ സമരവീര്യം പ്രോജ്വലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏതോ ഒരു രാജാവ് എഴുതിയതാണ്, അല്ലെങ്കിൽ ഒരു തിരുവിതാംകൂർ രാജാവ് എഴുതിയതാണ് ഈ കാവ്യം എന്നാണ് സാഹിത്യചരിത്രം പറയുന്നത്. ഇകലിൽ വെഞ്ചി വിളയും, യുദ്ധത്തിൽ വിജയമുണ്ടാകും എന്നൊരു ഫലശ്രുതിയോടെ ഇതിന് ഓൽബലകമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, കേരളീയമായ അടയും തടവും എല്ലാം വളരെ രസകരമായിട്ട് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. കേരളീയമായ ആയുധങ്ങളെ കുറിച്ചുള്ള വർണ്ണനകളും മറ്റും ഇതിന് ഓൽബലകമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ പ്രാചീനമായ കൃതി എഴുതിയത് ശ്രീരാമൻ എന്ന ആളാണ് എന്നതിന് ആ പാട്ടിൽ തന്നെ ആഭ്യന്തരമായ തെളിവുണ്ട്. എങ്കിലും ഈ ശ്രീരാമൻ ആരായിരുന്നു എന്നതിനെ കുറിച്ചുള്ള തർക്കവും സംവാദവുമൊക്കെ സാഹിത്യ ചരിത്രത്തെ സംവാദമാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. രാമചരിതത്തിന്റെ കർത്താവിനെ കുറിച്ച് ആദ്യം അഭിപ്രായം പറഞ്ഞത് കോവണ് നെടുങ്ങാടിയാണ്. അദ്ദേഹം ഈ കൽപ്പിച്ചുണ്ടാക്കിയ രാമായണം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അത് എഴുതിയത് ഒരു തിരുവിതാംകൂർ രാജാവാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഭാഷാചരിത്രകർത്താവായ പി ഗോവിന്ദപിള്ള കൊല്ലവർഷം 460-505 ഇടയിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആദിത്യവർമ്മ രാജാവായിരിക്കണം രാമചരിതം എഴുതിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മണികണ്ഠൻ എന്ന ബിരുദപ്പേരുള്ള ശ്രീ വീരരാമവർമ്മ എന്നൊരു രാജാവ് കൊല്ലവർഷം 371 മുതൽ വേണാട് ഭരിച്ചിരുന്നുവെന്നും അദ്ദേഹമാണ് രാമചരിതം എന്ന കൃതി എഴുതിയതെന്നും ഉള്ളൂർ പ്രാചീന മലയാള മാതൃകകൾ എന്ന കൃതിയിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ശ്രീരാമവർമ്മരോ അതോ ശിവരാമരോ എന്ന് നിർണയിക്കുക വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആർ നാരായണ പണിക്കർ ഉള്ളൂരിൻ്റെ വാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്. എന്താണെങ്കിലും അതിലെ ആഭ്യന്തര പരാമർശമുണ്ട്. അതിലെ 164 പടലത്തിലെ ഏറ്റവും അവസാന ശ്ലോകത്തിൽ അത് പറയുന്നുമുണ്ട്. ആദിദേവനിൽ അമഴ്ന്ത മനക്കാമ്പുടയ ശ്രീരാമൻ അമ്പി നൊടിയമ്പിന തമിഴ് കവി വല്ലോർ എന്നതിൽ പറയുന്നുണ്ട്.
ശ്രീരാമൻ എന്ന് പറയുന്ന കവി ഭക്തിയോടുകൂടി പറഞ്ഞ തമിഴ് കവിതയാണെന്നുള്ളതിന് സൂചന വരുമ്പോൾ പിന്നീട് ആദിത്യവർമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ ഉള്ളൂർ പറയുന്നത് ശ്രീരാമൻ എന്നതിൻ്റെ തൽഭവമാണ് ശ്രീരാമൻ എന്നതാണ്. അതിന് ചില യുക്തികൾ അദ്ദേഹം പറയുന്നു. ശ്രീ എന്ന് പേരിന് മുൻപിൽ ചേർത്തിരിക്കുന്നു. പോകിപ്പോക ചയനനെക്കുറിച്ച് ഗ്രന്ഥാരംഭത്തിൽ സ്തുതിക്കുന്നു. അത് തിരുവനന്തപുരത്തുള്ള അനന്തശായി ആകാം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇകലിൽ വെഞ്ചി വിളയും, യുദ്ധത്തിൽ വിജയമുണ്ടാകും എന്ന് കൃതിയുടെ ഫലശ്രുതിയായിട്ട് അതിൽ കടന്നു വരുന്നുണ്ട്. യുദ്ധകാന്ഡ കഥ പ്രതിപാദ്യ വിഷയമായി സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് രാജാവ് ശ്രീരാമവർമ്മ എന്ന് പറയുന്ന രാജാവ് തൻ്റെ യോദ്ധാക്കൾക്ക് സമരവീര്യം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയ കൃതിയാണ് എന്നാണ് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ ആർ നാരായണ പണിക്കർ അതിനോട് വിയോജിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ശ്രീരാമൻ എന്നതുപോലെ ശിവരാമൻ എന്നതിൻ്റെയും തൽഭവമാകാം ശ്രീരാമൻ എന്നത്. അല്ലെങ്കിൽ തന്നെ ആദിത്യവർമ്മ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരു രാജാവ് തന്നെ ആകണം എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ യുക്തിപൂർവ്വം ആലോചിച്ചു കഴിഞ്ഞാൽ ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു രാജ്യം അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അത് മാത്രവുമല്ല, ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ കൊല്ലം ആസ്ഥാനമായിട്ട് വേണാട് ഭരിക്കുന്ന രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരത്തെ അനന്തശായി അവരുടെ കുലദൈവമല്ല എന്നുള്ളതാണ് വാസ്തവം. അത് മാത്രവുമല്ല, കുലശേഖര ആഴ്വാരെയും സംഘം കവികളിൽ ചിലരുടെയും ഇഷ്ടദൈവമായ ശ്രീരംഗം അനന്തശായി ആകാം ഈ പോകി പോക ചയനൻ എന്നുള്ള അഭിപ്രായവും അതിൽ കടന്നു വരുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഈ യുദ്ധകാന്ഡ കഥ സ്വീകരിക്കുന്നു, യുദ്ധവിജയം ഉണ്ടാകട്ടെ എന്ന് ഫലശ്രുതി പറയുന്നു, ഇതൊക്കെയും അന്നത്തെ ഒരു യുദ്ധാഭിമുഖ്യം കൊണ്ടോ അതല്ലെങ്കിൽ സംഘം കൃതികളുടെ തമിഴ് കൃതികളുടെ ഒരു പ്രചാരം കൊണ്ടോ വന്നതാകാം. രാജാവ് അല്ലാതിരുന്നിട്ട് പോലും അയ്യപ്പിള്ളാശാനെ പോലെയുള്ള ഒരാൾ തൻ്റെ രാമകഥപ്പാട്ടിൻ്റെ മുക്കാൽ ഭാഗവും യുദ്ധവർണ്ണനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതും അതിന് തെളിവായി ചൂണ്ടിക്കാണിക്കാവുന്നതേ. ഇത് മാത്രവുമല്ല, ഈ എൻ കൃഷ്ണമുള്ള അദ്ദേഹം പറയുന്നത് സാധാരണ ജനങ്ങളെ ആഹ്ലാദിപ്പിക്കുവാനും അവരുടെ യുദ്ധവീര്യത്തെ പ്രോജ്വലിപ്പിക്കാനും വേണ്ടിയിട്ട് സംസ്കൃതാഭിമുഖ്യമുള്ള കാവ്യപ്രതിഭാശാലിയായ ഒരാൾ അവരുടെ ഇടയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പ്രമാണിയോ ത്രൈവർണികരിൽപ്പെട്ട ഒരു കവിയോ ആയിരിക്കാം രാമചരിതത്തിൻ്റെ കർത്താവ് എന്ന് കൈരളിയുടെ കഥയിൽ എൻ കൃഷ്ണപിള്ളയും അഭിപ്രായം പറയുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരഭിപ്രായം പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം രാമചരിതത്തിൻ്റെ എല്ലാ പാട്ടുകളെയും വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരാളാണ്. രാമചരിതം ഒരു വിമർശനാത്മകമായ പഠനം എന്ന കൃതിയിൽ അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരഭിപ്രായമാണ്, അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് വടക്കേ മലബാറിലെ നായർ മണിയാണി നായർ ആകാനാണിട, രാമചരിതത്തിന്റെ കർത്താവ് ഒരു മണിയാണി നായർ ആകാനാണിട എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം നൽകുന്ന യുക്തികൾ ഇവയാണ്. ഒന്ന്, അതിൻ്റെ കയ്യെഴുത്തു പ്രതികൾ, രാമചരിതത്തിന്റെ കയ്യെഴുത്തു പ്രതികൾ കൂടുതലും ലഭിച്ചിട്ടുള്ളത് വടക്കേ മലബാറിൽ നിന്നാണ്. കൃഷ്ണഗാഥാകാരനും പുനം നമ്പൂതിരിയും ഉൾപ്പെട്ട മലബാർ കവികൾ രാമചരിതത്തെ ഉപജീവിച്ചിട്ടുള്ളതുപോലെ തെക്കൻ കവികൾ രാമചരിതത്തെ ഉപജീവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ വടക്കേ മലബാറിൽ രാമചരിതം ഒരു ഭക്തികാവ്യമായിട്ട് എല്ലാവരും കണ്ടിരുന്നു. കൃഷ്ണപാട്ട് ഉണ്ടാകുന്നത് വരെ ഹൈന്ദവ കുടുംബങ്ങളിൽ ഒരു ഭക്തികാവ്യമായിട്ട് ചൊല്ലിയിരുന്നതും ഈ രാമചരിതമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റൊരു യുക്തി, എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം ഉണ്ടായി കഴിഞ്ഞിട്ടും ചില മണിയാണി നായന്മാർ ഈ ഗ്രന്ഥത്തെ ഭക്തി പുരസരം ചില വിശേഷ അവസരങ്ങളിൽ വീടുകളിൽ ചൊല്ലുകയും ഇതിന് മണിയാണി ഗ്രന്ഥം എന്ന് പേരിട്ടുകൊണ്ട് ഇത് വീടുകളിൽ സൂക്ഷിച്ചിരുന്നു എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, രാമചരിതത്തിലെ ചില പ്രയോഗങ്ങൾ ഈ വടക്കേ മലബാറിലെ സംഭാഷണത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതിനുദാഹരണമായിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് എങ്കിലും എറിയുക എന്നർത്ഥത്തിൽ ചാടുക എന്ന പ്രയോഗം, ആദ്യമായി എന്നർത്ഥത്തിൽ നട എന്ന പ്രയോഗം, ഇനിയും എന്നർത്ഥത്തിൽ ഇന്നും എന്ന പ്രയോഗം, ഇതെല്ലാം വടക്കേ മലബാറിലെ സംഭാഷണ ഭാഷയിൽ കടന്നു വരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ വടക്കേ മലബാറിലെ കുമ്പളയ്ക്കടുത്തുള്ള
അനന്തശയന ക്ഷേത്രത്തിലെ ദൈവത്തെയാകാം ഭോഗിഭോഗ ശയനൻ എന്ന് ഗ്രന്ഥാരംഭത്തിൽ സ്തുതിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കുമ്പോൾ, ഈ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ, രാമചരിതം എഴുതിയത് വടക്കേ മലബാറിലെ ഒരു മണിയാണി നായർ ആകാനാണ് ഇട എന്നാണ് ഈ പ്രൊഫസർ പി വി കൃഷ്ണൻ നായർ അതേക്കുറിച്ച് പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും സഹൃദയനായ സംസ്കൃതം, തമിഴ്, മലയാള ഭാഷ എന്നിവയിൽ അഗാധ പാണ്ഡിത്യമുള്ള രസികനായ കാവ്യപ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരൻ തന്നെയാണ് ശ്രീരാമൻ എന്ന് വേണം നമുക്ക് ആ ഒരു നിഗമനത്തിൽ വേണം നമ്മൾ എത്തിച്ചേരാൻ. ഇതിൻ്റെ ഈ രാമചരിതം എന്ന് പറയുന്ന കൃതിയുടെ, പാട്ടുകൃതിയുടെ കാലത്തെക്കുറിച്ചും ഇതുപോലെ തന്നെ വിവാദങ്ങൾ അല്ലെങ്കിൽ സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലത്തെക്കുറിച്ചുള്ള ആദ്യ സൂചന ഗുണ്ടട്ട് തന്നെയാണ് പറയുന്നത്. ഇത് പോർട്ടീസുകാരുടെ വരവിനും മുമ്പുള്ള പ്രാചീനതമമായ ഒരു ഭാഷയാണ് ഇതിലുള്ളത് എന്ന് ഗുണ്ടട്ട് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പി ഗോവിന്ദപിള്ള ഭാഷാചരിത്രത്തിൽ അദ്ദേഹം പറയുന്നത് കൊല്ലവർഷം 5-ാം ശതകത്തിൽ ഉണ്ടായ കൃതിയാണ് രാമചരിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ എ ആർ ഈ മലയാള ഭാഷയുടെ വികാസ ഘട്ടങ്ങൾ 3 ഘട്ടങ്ങളായിട്ട് വിഭജിക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിലെ കരിന്തമിഴ് കാലത്തിന്റെ ഒടുവിലുണ്ടായ, കൊല്ലവർഷം 1 മുതൽ 500 വരെയുള്ള കാലത്തുണ്ടായ കൃതിയാണ് രാമചരിതം എന്ന് കേരളവാണിയും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം ഈ അദ്ദേഹം തുടർന്ന് പറയുന്നത് കമ്പരാമായണവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പല കാരണങ്ങൾ കൊണ്ടും കമ്പർ കേരളത്തിൽ വന്ന് ആ കൃതിയുടെ മാഹാത്മ്യം അറിഞ്ഞ് അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പാണ് രാമചരിതം രചിച്ചിരുന്നതെന്ന് വേണം കരുതാൻ. കാരണം കമ്പർ സമകാലീനനായിരുന്നതുകൊണ്ടാണ് വാൽമീകി, വ്യാസൻ, അഗസ്ത്യൻ എന്നിവരെ ഗ്രന്ഥാരംഭത്തിൽ സ്തുതിക്കുന്നിടത്ത് കമ്പരുടെ പേര് ചേർത്ത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കമ്പരാമായണത്തിന് ശേഷമായിരിക്കും ഈ രാമചരിതത്തിന്റെ നിർമ്മാണകാലം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ശരിക്കും കമ്പരാമായണത്തിന്റെ സ്വാധീനം രാമചരിതത്തിലുണ്ട്. രാമചരിതത്തിന്റെ ആഭ്യന്തര തെളിവുകളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ കമ്പരാമായണത്തിന്റെ സ്വാധീനത്തിൻ്റെതായി ചൂണ്ടിക്കാണിക്കാവുന്നതേ ഉള്ളൂ. കമ്പരാമായണത്തിന്റെ കാലം കൊല്ലവർഷം 1120 മുതൽ 1200 വരെയുള്ള കാലമാണ്, കമ്പരുടെ കാലമായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെയാണ്. ഈ രാമചരിതം തന്നെ കണ്ണശ കൃതികളെ നന്നായി സ്വാധീനിക്കുന്നു. കണ്ണശ രാമായണത്തിലും കണ്ണശ ഭാരതമാലയിലുമെല്ലാം രാമചരിതത്തിന്റെ സ്വാധീനങ്ങൾ കാണാം. ഈ കണ്ണശന്മാരുടെ കാലമായിട്ട് ഗണിക്കുന്നത് ക്രിസ്തുവർഷം 1400-ഉം 1500-ഉം ഇടയിലാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പരുടെയും കണ്ണശന്മാരുടെയും കാലത്തിനിടയ്ക്കായിരിക്കണം രാമചരിത കാലം എന്ന് വേണം കരുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം പറയുന്ന, പി ഗോവിന്ദപിള്ളയും ഗോദവർമ്മയും എ ആറും ഒക്കെ പറയുന്ന, ഉള്ളൂരും ഒക്കെ പറയുന്ന 13-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലമായിരിക്കണം, അല്ലെങ്കിൽ 5-ാം ശതകം എന്ന് പറയുമ്പോൾ 13-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തായിരിക്കണം, 12-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലമോ 13-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലമോ ആയിരിക്കണം രാമചരിതത്തിന്റെ കാലം എന്ന് പറയുന്നതിൽ സത്യമുണ്ട് എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. മറ്റൊന്ന്, പ്രാചീന കൃതിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഷയെക്കുറിച്ചുള്ള വലിയ വിവരണങ്ങൾ, ഏത് ഭാഷയിലുണ്ടായ കൃതിയാണ് ഇത് എന്നതിനെക്കുറിച്ചും വലിയ ചർച്ചകൾ സാഹിത്യചരിത്രത്തിൽ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യമായിട്ട് ടി എ ഗോപിനാഥ റാവുവും കെ ജി ശേഷയ്യർ, ഈ രണ്ട് വൈയാകരണന്മാരുമാണ് രാമചരിതം ഒരു തമിഴ് കൃതിയാണ് എന്നാണ് ഇവർ ആദ്യം പറഞ്ഞു വെച്ചത്. പക്ഷേ ടി എ ഗോപിനാഥ റാവു പിന്നീട് പറയുന്നത് ഇതൊരു തമിഴ് കൃതിയാണോ മലയാളം കൃതിയാണോ എന്ന് പറയുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം തമിഴിലെ പദങ്ങൾ മാത്രമല്ല, തമിഴിലെ വ്യാകരണവും തമിഴ് വ്യാകരണത്തെ നിഷേധിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമായ രൂപങ്ങൾ രാമചരിതത്തിലുണ്ട്. അതുകൊണ്ട് അത് തമിഴാണോ മലയാളമാണോ എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ ഈ കൃതിക്ക് വലിയ പ്രചാരമില്ല. മലയാളത്തിൽ വലിയ പ്രചാരം ഉണ്ടായിരുന്ന കൃതിയാണെങ്കിലും തമിഴർ ഇതിനെ ഒരു തമിഴ് കാവ്യമായിട്ട് അംഗീകരിക്കുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 2-3 പേർ പറയുന്നത്, ഇപ്പം കാൽഡ്വെൽ, അതുപോലെ തന്നെ പി ഗോവിന്ദപിള്ള, ഇവരെല്ലാം പറയുന്നത് അതിലെ ഭാഷ മലയാളത്തിലെ പ്രാക്തനതമമായ ഭാഷയാണെന്നാണ് ഇവരൊക്കെയും അഭിപ്രായപ്പെടുന്നത്. ഉള്ളൂർ പറയുന്നത് മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി പരിണമിക്കുന്ന ആദ്യഘട്ടത്തിലുണ്ടായ കൃതിയാണ് രാമചരിതം എന്നാണ്. അതുപോലെ തന്നെ കേരളവാണിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്.
മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായിട്ട് വികസിക്കുന്ന ഘട്ടത്തിൽ ഭാഷാ പരിണാമത്തിന്റെ അവസാനം ആദ്യം ഉണ്ടായ കൃതിയാണ് ഭാഷാ പരിണാമത്തിന്റെ ഏറ്റവും ആദ്യം ഉണ്ടായ കൃതിയാണ് രാമചരിതം എന്നാണ് ഇവരെല്ലാം അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ആറ്റൂർ കൃഷ്ണപിഷാരടി, ചേരലാട്ട് അച്യുതമേനോൻ, ആർ നാരായണ പണിക്കർ ഇവരെല്ലാം അഭിപ്രായപ്പെടുന്നത് ഇത് തികച്ചും ശുദ്ധമായ മലയാള ഭാഷയല്ല രാമചരിതത്തിലേത്, പകരം തമിഴും മലയാളവും കലർന്ന ഒരു മിശ്ര ഭാഷയാണ് രാമചരിതത്തിലെ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അവരുടെ ഈ അഭിപ്രായത്തെ തന്റെ ഗവേഷണ പ്രബന്ധത്തിന്റെ നിഗമനമായി ഉയർത്തിക്കാണിക്കുന്ന ഡോക്ടർ കെ എൻ ജോർജ് ഇതിലെ ഭാഷ തമിഴും മലയാളവും ചേർന്ന കൃത്രിമ മിശ്ര ഭാഷയാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതിൽ തമിഴിലെ പദങ്ങൾ മാത്രമല്ല, തമിഴ് വ്യാകരണവും അതിൽ ഉൾപ്പെടുന്നു. മണിപ്രവാളത്തിൽ എങ്ങനെയാണോ കേരള ഭാഷയും സംസ്കൃതവും കലരുന്നത്, അതുപോലെ രാമചരിതത്തിൽ കേരള ഭാഷയും തമിഴും കലർന്നിട്ടുണ്ടെന്നും അതിൽ തമിഴീകരണം നടന്നിട്ടുണ്ടെന്നും എല്ലാം കെ ജി ജോർജ് ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അതൊരു കൃത്രിമ മിശ്ര ഭാഷയാണ് രാമചരിതത്തിലെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ തിരുനെല്ലൂർ കരുണാകരൻ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ പദങ്ങൾ ഛേദിച്ചും പാഠാന്തരങ്ങൾ യുക്തിപൂർവം പരിശോധിക്കാതെയും നടത്തുന്ന ചില അഭിപ്രായങ്ങളാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാഷാപരിണാമം സിദ്ധാന്തങ്ങളും വസ്തുതകളും എന്ന ഗ്രന്ഥത്തിൽ ഇതിനെ വിമർശിക്കുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ ചിലത് ഇതാണ്: അരിയവൻ പിറവിയാം തുയർ, പുനർജന്മമാകുന്ന കൊടും ദുഃഖം എന്നതിലെ അരിയവൻ പിറവിയാം എന്നതിലെ അരിയവൻ എന്ന പദം പിരിക്കുന്നു. കുലമറൈ ചിലയെടുത്ത്, കുലമുടിയുമാറ് വില്ലെടുത്ത് എന്നുള്ളതിൽ അവസാനത്തിൽ ഇലയെടുത്തു എന്നിങ്ങനെ അതിനെ വേർതിരിച്ച് കാണിക്കുന്നു. ഇത്തരത്തിൽ തെറ്റായിട്ട് പദങ്ങൾ ഛേദിച്ചത് കൊണ്ടാണ് ഇതൊരു കൃത്രിമ മിശ്ര ഭാഷയാണെന്ന് പറയുന്നതെന്ന് അദ്ദേഹം തിരുനെല്ലൂർ കരുണാകരൻ ഇതിനെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇതിൽ ഉള്ളൂർ പറഞ്ഞ അഭിപ്രായമാണ് ബലവത്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം രാമചരിതം പാട്ട് എഴുതിയത് ആ സമയത്ത്, അതുണ്ടായ കാലത്ത് പാട്ടിനെഴുതാൻ ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് അത് എഴുതിയത് എന്ന അഭിപ്രായത്തിനാണ് ഇവിടെ മുൻതൂക്കം കിട്ടുന്നത് എന്ന് വേണം നമ്മൾ വിചാരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാട്ട് എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമായിട്ടാണ് രൂപപ്പെട്ടത്. അതിന് കൃത്യമായിട്ട് ലക്ഷണം ലീലാതിലകം ഒന്നാം ശില്പത്തിൽ തന്നെ അതിന് ലക്ഷണ നിർണയം ചെയ്യുന്നു. അത് പ്രധാനമായിട്ടും ഇങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിപ്രവാളത്തിന് കേരള ഭാഷയും തമിഴും കേരള ഭാഷയും സംസ്കൃതവും കലർന്ന മണിപ്രവാളത്തിന് കേരള ഭാഷയും തമിഴും കലർന്ന പാട്ടിൽ നിന്ന് വ്യത്യാസമില്ല എന്നൊരു പൂർവപക്ഷം ഉന്നയിച്ചുകൊണ്ട് ലീലാതിലകാരൻ പാട്ടിനെ നിർവചിക്കുകയാണ്. നിർവചനം ഇങ്ങനെയാണ്: ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധ മെതുക മോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നാണ് ലീലാതിലകത്തിന് നൽകുന്ന നിർവചനം. അപ്പൊ ഇതിൽ ഈ പാട്ടിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ദ്രമിഡ സംഘാതാക്ഷരത്തിലായിരിക്കണം എന്നാണ്. ദ്രമിഡ സംഘാതാക്ഷരം എന്ന് പറയുന്നത് ദ്രാവിഡാക്ഷരത്തിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നാണ്. ദ്രാവിഡാക്ഷരം എന്ന് പറയുന്നത് തമിഴക്ഷരമാലയാണ്. 12 സ്വരങ്ങളും കേവലം 18 വ്യഞ്ജനങ്ങളും അടങ്ങിയ 30 അക്ഷരങ്ങളുള്ള ഭാഷയാണ് ഈ തമിഴ് എന്ന് പറയുന്നത്. അപ്പൊ ആ തമിഴക്ഷരമാലയിൽ മാത്രമേ പാട്ട് എഴുതാൻ പാടുള്ളൂ. യദുക മോന എന്നീ വൃത്തങ്ങളായിരിക്കണം, പ്രാസങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. യദുക എന്ന് പറയുന്നത് ഇരണ്ടാമത് എഴുത്തൊൻറ്റി എയ്വതൈ യദുകൈ എന്ന് യാപ്പരങ്കലും അതിനെ നിർവചിച്ചിട്ടുണ്ട്. ഓരോ അടിയിലും പാട്ടിലെ ഓരോ പാദങ്ങളിലും രണ്ടാമത്തെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന പ്രാസമാണ് യദുക എന്ന് പറയുന്നത്. മലയാളത്തിലെ ദ്വിതീയാക്ഷര പ്രാസം എന്ന് വേണമെങ്കിൽ പറയാം. മോന എന്ന് പറയുന്നത് മുതലെഴുത്തൻ്റ് മുടിവത് മോനൈ എന്ന് യാപ്പരുങ്കലം ഓരോ ഭാഗങ്ങളെയും രണ്ടായിട്ട് വിഭജിക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തിലെയും ആദ്യാക്ഷരങ്ങളുടെ സാമ്യത്തെയാണ് മോന എന്ന് പറയുന്ന പ്രാസത്തിൽ വരുന്നത്. ഇതുകൂടാതെ യദുക മോന വൃത്തവിശേഷയുക്തം എന്നാണ്. വൃത്തം എന്ന് പറയുന്നത് സംസ്കൃത വൃത്തങ്ങളല്ല, വസന്തതിലകം, മന്ദാക്രാന്ത, പഞ്ചജാമരം പോലെയുള്ള സംസ്കൃത വൃത്തങ്ങളല്ല ഉപയോഗിക്കേണ്ടത്, ദ്രാവിഡ വൃത്തങ്ങളാണ്. വെൺപ കലിപ്പ ആശിരിയിപ്പ തുടങ്ങിയവയുടെ വകഭേദങ്ങൾ, എൺചീർ വെഞ്ചിരിയിപ്പ അതുപോലെ തന്നെ ഐഞ്ചീർ വെഞ്ചിരിയിപ്പ അങ്ങനെയുള്ള തമിഴ് വൃത്തങ്ങൾ മാത്രമാണ് അതിൽ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ എങ്ങനെയാണ് സംസ്കൃത ഭാഷ അതിൽ ഉപയോഗിക്കേണ്ടത്,
അതിന് തത്സമ തൽഭവങ്ങൾ അതിന് ഉദാഹരണമായി പറയുന്നുണ്ട്. ഇപ്പൊ ദ്രാവിഡാക്ഷരങ്ങൾ കൊണ്ട് എഴുതാൻ കഴിയുന്ന സംസ്കൃത വാക്കുകൾ അതേപടി ഉപയോഗിക്കാം. അതിന് പറയുന്ന പേര് തത്സമം എന്നാണ്. ഉദാഹരണത്തിന് കാനനം, ഉമ എന്നൊക്കെ പറയുന്ന പദങ്ങൾ അതുപോലെ തന്നെ എടുത്ത് പ്രയോഗിക്കുകയാണ്. എന്നാൽ ദ്രാവിഡാക്ഷരങ്ങൾ കൊണ്ട് എഴുതാൻ കഴിയാത്ത സംസ്കൃത വാക്കുകൾ ദ്രാവിഡാക്ഷരങ്ങൾ കൊണ്ട് എഴുതാൻ കഴിയുന്ന വിധത്തിൽ പരിഷ്കരിച്ച് ഉപയോഗിക്കാം. അതിന് പേര് തൽഭവം എന്നാണ്. തരതലം എന്ന് പറയുന്നത് തരാതലം എന്നുള്ളതിന് തരതലം എന്ന് പറയുക. ഉരകശായി എന്നുള്ളതിന് ഉരകചായി എന്ന് പറയുക. അതുപോലെ തന്നെ കെവാക്ഷൻ ഗവാക്ഷൻ എന്നുള്ളതിന് കെവാക്ഷൻ എന്ന് പറയുക. ഗജൻ എന്നുള്ളതിന് ഗജൻ എന്ന് പറയുക. ഇത്തരത്തിൽ ഒരുപാട് പദങ്ങൾ ഈ ദ്രാവിഡാക്ഷരങ്ങൾ കൊണ്ട് എഴുതാൻ കഴിയുന്ന വിധത്തിൽ പരിഷ്കരിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അർത്ഥം നോക്കി പദങ്ങൾ തർജ്ജമ ചെയ്തും സ്വീകരിക്കാവുന്നതേ. അത് കമ്പരാമായണത്തെ തുടർന്നാണ്, കാരണം കമ്പർ അങ്ങനെ ചെയ്യുന്നുണ്ട്. വിദ്യുജുഹൻ എന്ന പദം മിന്നുളി വായൻ എന്ന പേരിൽ അർത്ഥം നോക്കി തർജ്ജമ ചെയ്യുന്നു. ഹിരണ്യൻ എന്ന വാക്ക് പൊന്നൻ എന്ന പേരിൽ തർജ്ജമ ചെയ്യുന്നു. ധൂമ്രാക്ഷൻ എന്ന് പറയുന്ന വാക്ക് സംസ്കൃത വാക്കാണ്. ധൂമിര നയനൻ എന്ന പേരിൽ അർത്ഥം നോക്കിയിട്ട് തർജ്ജമ ചെയ്ത് ഉപയോഗിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് അന്ത്യാക്ഷര പ്രാസം എന്ന് പറഞ്ഞിട്ട് ഓരോ പാട്ടുകളും അവസാനിക്കുമ്പോൾ ആ പാട്ടിന്റെ അവസാനത്തെ വരികളുണ്ടോ അവസാന വരിയിലെ ഏതെങ്കിലും ഒരു പദം കൊണ്ടോ അടുത്ത പാട്ട് തുടങ്ങുന്നതിനെയാണ് അന്ത്യാക്ഷര പ്രാസം എന്ന് പറയുന്നത്. ആദ്യത്തെ പാട്ട് അവസാനിക്കുന്നത് നമ്മൾ കണ്ടതാണ്, മറഞ്ഞാന പൊരുളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. രണ്ടാമത്തെ പാട്ട് തുടങ്ങുന്നത് ജ്ഞാനമെങ്കൽ വിളയിച്ചു തെളിയിച്ചിനിയ ചൊൽ നായികേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ പാട്ട് തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും ഇത് നമുക്കറിയാം, പാട്ടായതുകൊണ്ട് തന്നെ നാവിൻതുമ്പിലൂടെയാണ് ഇത് പ്രചരിക്കുന്നത്. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, അത് പഴയ കൃതികളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് ഈ അന്ത്യാക്ഷര പ്രാസം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായിട്ടും യോജിക്കുന്ന, നമ്മൾ ഈ ആദ്യത്തെ പാട്ട് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ, കാനനങ്ങളിൽ അരൻ കളറുമായി കരുണിയായി എന്ന് പറയുന്ന പാട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഈ ദ്വിതീയാക്ഷര പ്രാസം അതിലെല്ലായിടവും എതുക എന്ന് പറയുന്ന ആ പ്രാസം എല്ലായിടവും കാണുന്നുണ്ട്. ആ കൃതിയിലുടനീളം അത് കാണുന്നുണ്ട്. മോന എന്ന് പറയുന്നതും പ്രായേണ, ആദ്യത്തെ പാട്ടിൽ ഒരു വരിയിൽ മാത്രമാണ് മോന ഇല്ലാതെ വരുന്നത്, ബാക്കി എല്ലാത്തിലും അത് തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ദ്രാവിഡ വൃത്തം ആണ് ഉപയോഗിക്കുന്നത്. ഒപ്പം തന്നെ തത്സമ തൽഭവ രൂപങ്ങളെല്ലാം അതിൽ കടന്നു വരുന്നുണ്ട്. അന്ത്യാക്ഷര പ്രാസം അതിൽ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ പാട്ടിന്റെ, ലീലാതിലകാരൻ പറയുന്ന പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരു കൃതിയാണ് രാമചരിതം. ലീലാതിലകാരൻ പറഞ്ഞു വരുന്നത് മണിപ്രവാളവും പാട്ടും തമ്മിൽ യാതൊരു സമാനതയും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട് സംസ്കൃതത്തിൽ കേരള ഭാഷ വിഭക്ത്യന്ത പദം മാത്രമേ അതിനുപയോഗിക്കാൻ പാടുള്ളൂ, പക്ഷെ പാട്ടിൽ വിഭക്തി ഈ സംസ്കൃത പ്രകൃതി മാത്രമുള്ള മാർഗംഗേയന്മാരുടെ തമിഴും, വിഭക്തി പ്രത്യയം കൂടാതെയുള്ള പ്രകൃതി മാത്രമുള്ള മാർദ്ദംഗീയന്മാരുടെ തമിഴും അതിനുപയോഗിക്കാം എന്നാണ്. മലയാള ഭാഷയിൽ തന്നെ, കേരള ഭാഷയിൽ തന്നെ അപകൃഷ്ടം എന്നും ഉത്കൃഷ്ടമെന്നും രണ്ടായി തരംതിരിക്കുകയും അതിൽ അപാമരജന പ്രസിദ്ധമായ ഉത്കൃഷ്ട ഭാഷ മാത്രമേ മണിപ്രവാളത്തിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ അപകൃഷ്ട ഭാഷയും പാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പാട്ടിൽ നിന്നുള്ള വ്യത്യാസത്തെ ബോധ്യപ്പെടുത്താൻ, മണിപ്രവാളത്തിനുള്ള വ്യത്യാസത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പാട്ടിന്റെ നിർവചനം തരുന്നതും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ പാട്ടിനെ നിർവചിക്കുന്നതും. എന്തുതന്നെയാണെങ്കിലും പാട്ട് എന്ന് പറയുന്ന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ലക്ഷണം പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരു പാട്ട് കൃതിയാണ് രാമചരിതം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല പാട്ട് ഒരു ഈ യുദ്ധത്തെ, യോദ്ധാക്കളെ ഉജ്ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം എഴുതിയ ഒരു പടപ്പാട്ടാണോ, ഒരു യുദ്ധകാവ്യം മാത്രമാണോ എന്നതിനെക്കുറിച്ചും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഇളംകുളം കുഞ്ഞൻപിള്ള പറയുന്നുണ്ട് ഇകലി വെന്റി വിളയും എന്നൊരു ഫലശ്രുതി രാമചരിതത്തിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണം അദ്ദേഹം ആ ഇകലിൽ വെന്റി വിളയും എന്ന് പറയുന്ന പ്രയോഗം വരുന്നത് 164-ാമത്തെ ഏറ്റവും ഒടുവിലത്തെ പടലത്തിൽ 9-ാമത്തെ പാട്ടിലാണ് ആ പ്രയോഗം കടന്നു വരുന്നത്. അതിങ്ങനെയാണ്, അമൃതുപോലി ചെയ് കിളത്തി ഉര ചെയ്യും അവർക്ക് അരിയ കാര്യങ്ങളേവയും നിനച്ച വണ്ണമേ ചമയും
അല്ലലണയായികളിൽ വെഞ്ചി വിളയും തനയന്മാരുളരാവർ വിളയും തനങ്ങളും എന്നാണ് ആ പ്രയോഗം. അപ്പൊ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ അമൃതുപോലെ മധുരമായി ശബ്ദമുയർത്തി രാമചരിതം ചൊല്ലുന്നവർക്ക് എത്ര പ്രയാസപ്പെട്ട കാര്യങ്ങളും വിചാരിച്ച വണ്ണം സാധ്യമാകും, നടക്കും എന്നാണ്. അല്ലലണയായികളിൽ, യുദ്ധത്തിൽ ഒരിക്കലും പരാജയപ്പെട്ട് ദുഃഖമുണ്ടാവുകയില്ല. വെഞ്ചി വിളയും തനയന്മാരുളരാവർ, വിജയികളായ തനയന്മാർ ഉണ്ടാകും, വിളയും തനങ്ങളും, സമ്പത്തും വർദ്ധിക്കും എന്നാണ്. അതിനെ പിരിക്കേണ്ടത് ഇങ്ങനെയാണ്, അല്ലലണയാ ഇകലിൽ എന്നും വെഞ്ചി വിളയും തനയന്മാരുളരാവർ എന്നുമാണ് അതിനെ പിരിക്കേണ്ടത്. അല്ലാതെ തനയന്മാരുളവാകും എന്ന് മാത്രം പറയുന്നത് അതിന് യാതൊരു സാധുതയും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇകലിൽ വെന്റി വിളയും, യുദ്ധത്തിൽ വിജയമുണ്ടാകും എന്നൊരു ഫലശ്രുതി ഇതിനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രവുമല്ല, ഇത് ഒരു യുദ്ധകാവ്യം മാത്രമല്ല, കാരണം അതിൻ്റെ ഫലശ്രുതി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും എന്നാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. അതിൻ്റെ അവസാനത്തെ രണ്ട് പാട്ടുകളും, ഏറ്റവും അവസാന പടലത്തിലെ അവസാന രണ്ട് പാട്ടുകളും വാസ്തവത്തിൽ അതിൻ്റെ ഫലശ്രുതിയാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മനോകുരുന്നിൽ ഇളകൊള്ളുന്ന രാമചന്ദ്രൻ, അവസാനത്തേതിന് തൊട്ട് മുമ്പുള്ള പാട്ടിങ്ങനെയാണ്, എൻ്റെ മനോകുരുന്നിൽ ഇളകൊള്ളുന്ന ശ്രീരാമചന്ദ്രൻ ലക്ഷ്മീദേവിയെ വീണ്ടെടുത്ത വൃത്താന്തം ഉൾക്കൊള്ളുന്ന രാമചരിതം ഭക്തിയാർന്ന മനസ്സോടുകൂടി പാടുന്നവർക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകും, പ്രയാസങ്ങൾ അനുഭവിക്കുകയില്ല, സംസാരഭയം തീണ്ടുകയില്ല, പാപങ്ങൾ സ്പർശിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ഏറ്റവും അവസാന പാട്ടും അതുപോലെ തന്നെയാണ്. അവസാന പാട്ടിലാണ് ആദിദേവനിൽ അമഴ്ന്ന മനകാമ്പുടയ ചിരാമനമ്പി നൊടിയമ്പിന തമിഴ് കവി വല്ലോർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ആദിദേവനായ മഹാവിഷ്ണുവിൽ അമിഴ്ന്ന മനക്കാമ്പോടുകൂടിയ ചീരാമൻ ഭക്തിയോടുകൂടി പാടിയ ഈ കാവ്യം ഭക്തിയോടുകൂടി പഠിക്കുന്നവർക്ക്, ഭക്തിയോടുകൂടി എഴുതിയ ഈ തമിഴ് കവിത പഠിക്കുന്നവർക്ക് ലക്ഷ്മീദേവിയിൽ ലക്ഷ്മീദേവിക്ക് ഇരിപ്പിടമാകും, സമ്പത്തിന് ഇരിപ്പിടമാകും. അതുപോലെ തന്നെ അവരുടെ ഉടൽ വീണു കഴിയുമ്പോൾ ഭോഗിഭോഗശയനന്റെ പാദകമലത്തിൽ ലയിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ശരിക്കും ഈ ഒരു യുദ്ധകാവ്യമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യോദ്ധാക്കളുടെ സമരവീര്യത്തെ പ്രോജ്വലിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയ ഒരു കാവ്യത്തിൽ ഇങ്ങനെയൊരു ഫലശ്രുതി വരേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ രാമചരിതം ഒരു പടപ്പാട്ട് എന്നതിലുപരി ഒരു ഭക്തി സമ്മർദ്ദക കാവ്യം കൂടിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിൽക്കാലത്ത് കണ്ണശനിലും എഴുത്തച്ഛനിലുമൊക്കെ രൂപം കൊണ്ട ഭക്തിയിലൂടെ ആധ്യാത്മികതയിലേക്ക് എന്ന സങ്കല്പത്തിന് തുടക്കം കുറിച്ചതും ഈ രാമചരിതമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അവസാന ഭാഗം വായിക്കുമ്പോൾ, പാട്ടിൻ്റെ രാമചരിതം എന്ന് പറയുന്ന പാട്ടിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ കാണുന്നുണ്ട്. അതും ശരിയായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ കൃതി ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒന്നാമത്തെ പാട്ട് പാടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് ഏറ്റവും ഉത്കൃഷ്ടമായ അല്ലെങ്കിൽ മലയാള കാവ്യ പാരമ്പര്യത്തിന് ആധാരശിലയായി നിൽക്കുവാൻ തക്ക മഹത്വമുള്ള ഒരു പാട്ടുകൃതിയാണ് രാമചരിതം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ആ കൃതി ഉടനീളം ഒരു യുദ്ധകാന്ഡം കഥയാണ് അതിൽ പ്രതിപാദ്യ വിഷയമെങ്കിലും സാഹിത്യത്തിൻ്റെ സൗന്ദര്യത്തിനും ജീവിത ദർശനത്തിനുമെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമീപനം കവി പുലർത്തുന്നുണ്ട്. അതൊരു പ്രതിഭാശാലിയായ ഒരു കവിക്ക് മാത്രമേ അത്തരത്തിലൊരു സൗന്ദര്യം കൃതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. അതിൻ്റെ അവസാന ഭാഗം, ഈ അവസാന ഭാഗം എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ രാവണൻ മരിച്ചു കഴിയുമ്പോഴുള്ള വിഭീഷണന്റെ വിലാപം, മണ്ഡോദരി വിലാപം ഇതെല്ലാം കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ ദർശനത്തെക്കുറിച്ചും അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ വളരെ മനോഹരമായിട്ട് അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തും സംക്ഷേപിക്കുവാനും വിശകലനം ചെയ്യുവാനും എല്ലാം ഒരു വലിയ കഴിവ്, അല്ലെങ്കിൽ വലിയൊരു പ്രതിഭ അദ്ദേഹത്തിൽ ഉണർന്നു തന്നെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും.
അതിൽ മണ്ഡോദരി വിലാപത്തിലെ ഒരു പാട്ട് ഞാൻ ഇവിടെ പറയാം. അതിങ്ങനെയാണ്: അറിവന്തിവളിലി വണ്ണം ചെന്നണവാനണവർ കൽപ്പകമേ, അറിവും പിറവിയും അഴകും ഞാനിയലാതുളം ഇവൾക്കുണ്ടോ, വഴികേടധികമിയഞ്ഞല്ലി മതികെട്ടവളിൽ നിന്നുള്ളം പോയി, മഴയോടെഴുനീർപ്പോളകൾ പോൽ മന്നാ മനുഷ്യർകൾ വാണാളും. രാവണൻ മരിച്ചു കിടക്കുകയാണ്. മരിച്ചു കിടക്കുമ്പോൾ മണ്ഡോദരി അത്ഭുതപ്പെടുകയാണ്. അണയുന്നവർക്കെല്ലാം, വന്നാശ്രയം പ്രാപിക്കുന്നവർക്കെല്ലാം കൽപ്പക വൃക്ഷമായിട്ടുള്ളവനെ, നിന്റെ മനസ്സ് എന്ത് കാരണത്താലാണ് സീതയുടെ മനസ്സിൽ ചെന്നടിഞ്ഞത്? അറിവും പിറവിയും അഴകും, ജ്ഞാനം അല്ലെങ്കിൽ വിദ്യ, കുലപാരമ്പര്യം, അഴക്, സൗന്ദര്യം, ഇതെല്ലാം എനിക്കുള്ളതിൽ കൂടുതൽ അവൾക്കുണ്ടോ, ആ സീതയ്ക്കുണ്ടോ? വഴികേടധികം ഇയഞ്ഞല്ലി മതികെട്ട് അവളിൽ നിന്നുള്ളം പോയി, നിന്റെ വഴിവിട്ട ജീവിതമാണ് നിന്റെ ബുദ്ധി നശിപ്പിച്ച് അവളിൽ ചെന്ന് അണയുവാനുള്ള കാരണമായി തീർന്നത്. മഴയോടെഴുന്നേർപ്പോളകൾ പോൽ മന്നാ മനുഷ്യർകൾ വാണാളും എന്നാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് മഴയത്തുണ്ടാകുന്ന നേർപ്പോളകൾക്ക് തുല്യമാണ് എന്നാണ്. ജീവിതത്തിന്റെ ക്ഷണികതയെ എത്ര മനോഹരമായിട്ടാണ് മണ്ഡോദരി അവതരിപ്പിക്കുന്നത്. അത് മാത്രവുമല്ല, രാവണന്റെ മഹത്വം, രാവണന്റെ വഴികെട്ട വഴിവിട്ട ജീവിതം, തന്റെ ആത്മാഭിമാനം, മണ്ഡോദരി ഒരു സ്ത്രീ എന്ന നിലയിലുള്ള അവരുടെ ആത്മാഭിമാനം, ഈ ജീവിതത്തെ കുറിച്ചുള്ള അഗാധമായ കാഴ്ചപ്പാട്, ഇതെല്ലാം ആ ഒരൊറ്റ പാട്ടിൽ അലിയിച്ചു ചേർക്കണമെങ്കിൽ ആ കവി പ്രതിഭാശാലി തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, വീണപൂവ് എന്ന കാവ്യത്തിൽ 48 ശ്ലോകങ്ങളിലൂടെ കുമാരനാശാൻ പറഞ്ഞതും ഈ ജീവിതത്തിന്റെ ക്ഷണികത തന്നെയാണ്. ജീവിതം ക്ഷണികമാണ്, അനിശ്ചിതത്വം നിറഞ്ഞതാണ് എന്നാണ്. പക്ഷേ ആ ക്ഷണികതയെ ഒരൊറ്റ വരിയിൽ, ഒരൊറ്റ പാട്ടിൽ ജീവിതത്തിന്റെ ആ ക്ഷണികതയും അനിശ്ചിതത്വവും എല്ലാം കൊണ്ടുവരാൻ ഈ രാമചരിത കർത്താവിന് കഴിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള കാവ്യ പാരമ്പര്യത്തിന്റെ ആധാരശിലയായി നിൽക്കുന്ന ഈ രാമചരിതം എന്ന പാട്ട് ഏറ്റവും മഹത്വമുള്ള ഒരു പാട്ടുകൂടിയാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്.